അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഫാരഡെ ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ലോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു ഒന്നാമത്തെ ലോ? എന്തായിരുന്നു ഒന്നാമത്തെ ലോ? മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് അറ്റ് ദി ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വിച്ച് പാസ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. അതായത് ഇലക്ട്രോഡ് ആനോഡിലും കാഥോഡിലും, ആനോഡിലും കാഥോഡിലും. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ എങ്ങനെ പറയാം, ഇങ്ങനെ പറയാം, ഇലക്ട്രോഡിലും എന്നാണ്, ഇലക്ട്രോഡിൽ എന്നാണ് പറയാം കേട്ടോ. ആനോഡും കാഥോഡും ഇലക്ട്രോഡാണ്. അപ്പം ഒരു ഇലക്ട്രോഡിൽ ഒരു ഇലക്ട്രോലൈറ്റ് സെല്ലിന്റെ ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഇലക്ട്രോലൈറ്റിലൂടെ, ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ കൂടുതൽ മാസ് സബ്സ്റ്റൻസ് ഇലക്ട്രോഡുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഡബ്ല്യു ഡബ്ല്യു പറഞ്ഞ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് അറ്റ് ഇലക്ട്രോഡ് ഈസ് പ്രപ്പോർഷണൽ ടു ക്യു എന്ന് പറഞ്ഞു. ക്യു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞത്? ക്യു എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വിച്ച് പാസ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി. പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് അതിന്റെ ശേഷം? കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു കോപ്പർ വയറിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അതെങ്ങനെ നമുക്ക് കിട്ടുക? ആ കോപ്പർ വയറിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ കോപ്പർ വയറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് അല്ലെങ്കിൽ എത്ര ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നു എന്നതാണ് കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോലൈറ്റിലൂടെ ഒരു സെക്കൻഡിൽ എത്ര കറന്റാണ്, എത്ര ഇലക്ട്രിസിറ്റി, ഇലക്ട്രോലൈറ്റിലൂടെ ഒരു സെക്കൻഡിൽ എത്ര ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നു, അതാണ് കറന്റ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്ര ഫ്ലോ, ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ചാർജ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിനെ വിളിക്കുന്ന പേരാണ് കറന്റ്. അപ്പൊ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്യൂ പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കേട്ടോ. ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന കറന്റ്, ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജ് എത്രയാണ്? ഐ, കറന്റ് ആണ്. അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എത്രയായിരിക്കും? ഐ ഇൻറ്റു ടി ആയിരിക്കും കേട്ടോ. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്നാണ് പറയുക. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി. ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ, ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ 5 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നത് എന്തായിരിക്കും? ഐ ഇൻറ്റു ടി. അപ്പം ഒരു സെക്കൻഡിൽ ഒരു കൂളമാണ് ഫ്ലോ ചെയ്യുമെന്ന് കൂട്ടുക. അപ്പൊ 5 സെക്കൻഡിൽ എന്തായിരിക്കും? 5 കൂളായിരിക്കും. അതാണ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോയിങ് ത്രൂ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ലോ പറഞ്ഞത്. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എന്താന്ന് പറഞ്ഞു. എന്താണ്? എല്ലാ മെറ്റലിനും എന്തുണ്ട്? അറ്റോമിക് മാസ് ഉണ്ട്, മോളാർ മാസ് ഉണ്ട്. അതേപോലെ എല്ലാ മെറ്റലിനും എന്തുണ്ട് അല്ലെങ്കിൽ എല്ലാ സബ്സ്റ്റൻസിനും ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്, ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഉണ്ട്. അതേ നമുക്ക് ഫസ്റ്റ് ലോ ഒന്ന് കിട്ടിയ. എന്താണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ഇതിലൂടെ നമ്മൾ 1 കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാം. അപ്പൊ നമുക്ക് കാഥോഡിൽ സോഡിയാണ് കിട്ടുക കേട്ടോ. അപ്പൊ 1 കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എത്ര സബ്സ്റ്റൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക? അപ്പൊ നമുക്ക് സോഡിയത്തിന്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സോഡിയം അടങ്ങിയ ഒരു സോൾട്ട് എടുക്കുക. അപ്പൊ സോഡിയം ക്ലോറൈഡ് എടുക്കാം. അപ്പൊ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നിങ്ങൾ എടുക്കുക, എന്നിട്ട് 1 കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പൊ എത്ര സോഡിയം കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. അതിന്റെ മാസ് ബാലൻസ് ഉപയോഗിച്ച് കാണും. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ സോഡിയത്തിന്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് കാണും. ഇതേപോലെ ഓരോ മെറ്റലിൻ്റെയും ഓരോ എലമെന്റിന്റെയും ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് നമുക്ക് കണ്ടുപിടിക്കാം. എന്താ ചെയ്യേണ്ടത്? 1 കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. 1 കൂളം ഇലക്ട്രിസിറ്റി ഇലക്ട്രോളൈറ്റിക് സെല്ലിലൂടെ പാസ് ചെയ്യുമ്പോൾ എത്ര സബ്സ്റ്റൻസ് ആണോ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ
ഇക്വലന്റ് ഇലക്ട്രോ ഇക്വലന്റ് മാസ് അല്ല ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഓക്കെ അപ്പൊ ഫസ്റ്റ് ലോ എന്ന് കിട്ടിയ നമുക്ക് ഇതാണ് എന്താണ് കിട്ടിയത് അപ്പം ഫസ്റ്റ് ലോ നമ്മൾ എന്താന്ന് പറഞ്ഞു ഫസ്റ്റ് ലോ എന്ന് കിട്ടിയതാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എന്താന്ന് പറഞ്ഞു പിന്നെന്താണ് നമുക്ക് കിട്ടിയത് ഫസ്റ്റ് ലോ നമുക്ക് എന്താണ് കിട്ടിയത് ഡെഫിനിഷൻ എന്താണ് കിട്ടിയത് ഡബ്ല്യു ഈക്വൽ ടു സെഡ് ഡബ്ല്യു ഈക്വൽ ടു സെഡ് ക്യൂ എന്ന് കിട്ടി ഇനി ക്യൂ എന്ന് പറഞ്ഞാൽ ഐ ടി ആണ് കറന്റ് ഇൻറ്റു ടൈം ആണ് ഇപ്പൊ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെഡ് ഐ ടി എന്ന് കിട്ടും കേട്ടോ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ആണ് അതിന്റെ ഡെഫിനിഷനും കിട്ടി അപ്പം അതാണ് ഇതൊക്കെയാണ് ഫസ്റ്റ് ലോ എന്ന് കിട്ടിയത് അപ്പൊ ഫസ്റ്റ് ലോ എന്ന് കിട്ടിയത് എന്താണ് അതിന്റെ മെയിൻ പോയിന്റ് എന്താണ് ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും അതാണ് ഫസ്റ്റ് ലോ പറഞ്ഞത് അതായത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജിന്റെ ഫ്ലോ കൂട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ് കൂടും അല്ലെങ്കിൽ എമൗണ്ട് കൂടും അതായത് ഒരു കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രാം സോഡിയം ഡിപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ഒരു കൂളം ഫോർ എക്സാമ്പിൾ കേട്ടോ ഇനി രണ്ട് കൂളം പാസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എത്ര കിട്ടും 2 gram ആണ് കിട്ടും ഇനി 3 coulomb ആണെങ്കിലോ 3 gram കിട്ടും അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് കൂളം ആണ് കൂളം അപ്പൊ കൂളം 1 coulomb 2 coulomb 3 coulomb അങ്ങനെ അങ്ങനെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ കൂട്ടുകയാണെങ്കിൽ കാഥോഡിലും ആനോഡിലും ഡിപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ് കൂടും അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അപ്പം ഇത് ഫാരഡെ ഫസ്റ്റ് കണ്ടെത്തി ഇനി അദ്ദേഹം ചെയ്തത് എന്താണെന്ന് പറഞ്ഞോ അതായത് ഇലക്ട്രിസിറ്റിന്റെ എമൗണ്ട് കൂട്ടുമ്പോൾ അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കൂട്ടുമ്പോൾ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് കൂടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇനി അദ്ദേഹം ചെയ്തത് എന്താന്ന് പറഞ്ഞോ 2 electrolytic cells എടുത്തു ഒരു ഇലക്ട്രോളൈറ്റിക് സെല്ലാണ് നേരത്തെ എടുത്തത് ഇനി അദ്ദേഹം 2 electrolytic cells എടുത്തു എന്നിട്ട് രണ്ടിലും സെയിം കറന്റ് പാസ് ചെയ്തു സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു കേട്ടോ രണ്ടിലും സെയിം ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ സോഡിയം ക്ലോറൈഡ് എടുത്തു ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്ത് ചെയ്തു സോഡിയം ക്ലോറൈഡ് എടുത്തു സോഡിയം ക്ലോറൈഡ് രണ്ടാമത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ അലൂമിനിയം ക്ലോറൈഡ് എടുത്തു കേട്ടോ 2 electrolytic cells എടുത്തു ആര് മൈക്കൽ ഫാരഡ് കേട്ടോ എന്നിട്ട് ഒന്നാമത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ സോഡിയം ക്ലോറൈഡ് എടുത്തു രണ്ടാമത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ അദ്ദേഹം എടുത്തത് അലൂമിനിയം ക്ലോറൈഡാണ് അലൂമിനിയം ക്ലോറൈഡ് അദ്ദേഹം എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു 2 electrolytic cells സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു കേട്ടോ ഒന്ന് ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഒന്നാമത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്താണ് എടുത്തത് സോഡിയം ക്ലോറൈഡ് രണ്ടാമത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്താണ് എടുത്തത് അലൂമിനിയം ക്ലോറൈഡ് എന്നിട്ട് രണ്ടിലും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഒരേ സമയത്ത് തന്നെ പാസ് ചെയ്തു കേട്ടോ വ്യത്യസ്ത സമയത്ത് പാസ് ചെയ്താലും മതി ആദ്യം 1 minute 1 പാസ് ചെയ്യുക പിന്നെ 1 minute 1 പാസ് ചെയ്യുക അങ്ങനെ പാസ് ചെയ്താലും മതി അദ്ദേഹം ഒരേ സമയത്ത് തന്നെയാണ് പാസ് ചെയ്തത് 2-3 തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സീരീസ് കണക്ഷൻ സെല്ല് ബാറ്ററി അല്ലേ എന്താ സെല്ലും ബാറ്ററിയും തമ്മിൽ വ്യത്യാസം കുറെ സെല്ലുകൾ ചേർന്ന് കഴിഞ്ഞാൽ ബാറ്ററി ഉണ്ടാവും കേട്ടോ നമ്മളെ മൊബൈലിൽ എന്താണ് ഉള്ളത് സെല്ലാണ് ഉള്ളത് ബാറ്ററി അല്ല സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറേ അല്ല സെല്ല് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറേ സെല്ലുകൾ കണക്ട് ഒരുമിച്ച് കണക്ട് ചെയ്തതാണ് ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ സെൽ ബാറ്ററിയുള്ള ഒരു സിംഗിൾ യൂണിറ്റിനെ പറയുന്ന പേരാണ് സെല്ല് കേട്ടോ അപ്പൊ അദ്ദേഹം സെല്ലുകൾ എന്ത് ചെയ്തു പറഞ്ഞാൽ സീരീസ് ആയി കണക്ട് ചെയ്തു സെല്ലുകളെ നമുക്ക് സീരീസ് ആയി കണക്ട് ചെയ്തിട്ട് ബാറ്ററി ഉണ്ടാക്കാം അതേപോലെ സെല്ലുകളെ നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്യാം സീരീസും പാരലും കേട്ടോ അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ് സെയിം ആയിരിക്കും ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്തായിരിക്കും സെയിം ആയിരിക്കും സീരീസ് ആയി കണക്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ 2 electrolytic cells സെല്ല് എടുത്തിട്ട് മൈക്കൽ ഫാരഡെ കുറേ സെല്ലുകൾ സീരീസ് ആയി കണക്ട് ചെയ്തു അപ്പൊ സീരീസ് ആയി കണക്ട് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടിലും സെയിം 2 electrolytic cells സെയിം ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി ആവാൻ വേണ്ടി എന്തിനാ സെയിം ക്വാണ്ടിറ്റി ആക്കിയത് അല്ല ഡിഫറെന്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡിഫറെന്റ് ക്വാണ്ടിറ്റി സബ്സ്റ്റൻസ് ആയിരിക്കും ഡിപ്പോസിറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ക്വാണ്ടിറ്റി അതായത്
ആനോഡിലും കാഥോഡിലും ഡിപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് ഇലക്ട്രിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഫസ്റ്റ് ലോ. ഇനി ഇലക്ട്രിസിറ്റി അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തെ ആനോഡിലും കാഥോഡിലും ഡിപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് രണ്ടിലും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു കേട്ടോ. അതിനുവേണ്ടി അദ്ദേഹം സെല്ല് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്, സീരീസ് കേട്ടോ, അത് സെയിം ക്വാണ്ടിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം കണ്ടത് എന്താന്ന് പറഞ്ഞിരുന്നു, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, 96,500 കൂളം, 96,500 കൂളം, ഇതെന്താന്ന് ഞാൻ പിന്നീട് പറയും കേട്ടോ. 96,500 കൂളം, ഈ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ കേട്ടോ. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, കൂളമാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞു, 96,500 കൂളം ഇലക്ട്രിസിറ്റി രണ്ട് ഇലക്ട്രോളിറ്റിക് സെല്ലിലും പാസ് ചെയ്തു. 96,500 കൂളം, അത് എന്താന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും. എന്താണ് 96,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങൾ പഠി, ജസ്റ്റ് ഓർത്തച്ചാൽ മതി കേട്ടോ. ഒന്ന് മനസ്സിലാക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക. 96,500 കൂളം ഇലക്ട്രിസിറ്റി അദ്ദേഹം പാസ് ചെയ്തു. അതിന് ചുരുക്കി 96,500 കൂളമ്പിനെ നമ്മൾ 1 ഫാരഡേ എന്നാണ് പറയും കേട്ടോ. 96 ഒരു കൂളമല്ല, 96,500 കേട്ടോ. 96,96,500 കൂളം, എത്രയാണ്, 96,500 കൂളം ഇലക്ട്രിസിറ്റി അദ്ദേഹം രണ്ട് ഇലക്ട്രോളിറ്റിക് സെല്ലിലൂടെയും പാസ് ചെയ്തു. കാരണം സീരീസ് ആയി കണക്ട് ചെയ്തത്, അപ്പോൾ ഒരു സെല്ലിലൂടെ എത്ര പാസ് ചെയ്യുന്നോ അത് തന്നെ ആയിരിക്കും രണ്ടാമത്തെ സെല്ലിൽ ഉണ്ടാവുക. അപ്പൊ 96,500 നമുക്ക് വലിയൊരു നമ്പർ അല്ലേ, 96,500 എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിനെ നമ്മൾ 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ മതി, 1 ഫാരഡേ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞു, 1 ഫാരഡേ, അത് അദ്ദേഹത്തിന്റെ കാലശേഷമാണ് 1 ഫാരഡേ എന്നുള്ള പേര് വന്നത്. അന്ന് അദ്ദേഹം 96,500 കൂളമാണ് പാസ് ചെയ്തത് കേട്ടോ. ഇന്ന് നമ്മൾ പറയും 1 ഫാരഡേ. അപ്പം ഇപ്പം നമുക്ക് പറയാം, അന്ന് തന്നെ ആ പേര് ഇല്ല, അതിന് ശേഷമാണ് മൈക്കൽ ഫാരഡേക്ക് ശേഷമാണ് അത് വന്നത്. പക്ഷെ നമുക്ക് പറയാം മൈക്കൽ ഫാരഡ എന്ത് ചെയ്തു, 96,500 കൂളം, അതായത് 1 ഫാരഡേ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്തു, സെല്ലിൽ നിന്ന് ഇലക്ട്രോളിറ്റിക് സെല്ലിലൂടെ പാസ് ചെയ്തു. രണ്ട് ഇലക്ട്രോളിറ്റിക് സെല്ലിലൂടെയും പാസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം കണ്ടത് എന്താന്ന് പറഞ്ഞിരുന്നു, 96,500 കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ ഒന്നാമത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ 23 ഗ്രാം സോഡിയം ഡിപ്പോസിറ്റ് ചെയ്തു. എത്ര ഡിപ്പോസിറ്റ് ചെയ്തത്, 23 ഗ്രാം ഡോ. അതേപോലെ ഏത് കാഥോഡിലായിരിക്കും എന്താണ് സോഡിയം ഡിപ്പോസിറ്റ് ചെയ്യുക, ആനോഡിൽ ക്ലോറിനാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആനോഡിൻ്റെ കാര്യം ഇപ്പം നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നില്ല. ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ രണ്ട് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നമ്മൾ കാഥോഡിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. ആനോഡിൻ്റെ പറയണമെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പം നമ്മൾ കാഥോഡിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമുക്കറിയേണ്ടത് എന്താണ്, ഒരു ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലാതെ വേറെന്തെങ്കിലും ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞിരുന്നു, രണ്ട് ഇലക്ട്രോളിറ്റിക് സെല്ലിലൂടെയും 1 ഫാരഡേ, അതായത് 96,500 കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അപ്പം അദ്ദേഹം കണ്ടത് ഒന്നാമത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ 23 ഗ്രാം സോഡിയം ഡിപ്പോസിറ്റ് ചെയ്തു, 23 ഗ്രാം സോഡിയം ഡിപ്പോസിറ്റ് ചെയ്തു. രണ്ടാമത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ അലൂമിനിയം ക്ലോറൈഡ് ആണല്ലോ, 9 ഗ്രാം, എത്ര ഡിപ്പോസിറ്റ് ചെയ്ത്, 9 ഗ്രാം അലൂമിനിയമാണ് ഡിപ്പോസിറ്റ് ചെയ്തത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ, ഇവിടെ 23 ഗ്രാം സോഡിയം ഡിപ്പോസിറ്റ് ചെയ്തു, അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് 9 ഗ്രാം അലൂമിനിയാണ്. അതെന്താ അങ്ങനെ, സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ പാസ് ചെയ്തത് കേട്ടോ. വി ആർ പാസിംഗ് മൈക്കൽ ഫാരഡെ പാസ് ചെയ്ത സെയിം ക്വാണ്ടിറ്റി, അതായത് രണ്ടിലും 96,500 കൂളം അല്ലെങ്കിൽ 1 ഫാരഡേ ഇലക്ട്രിസിറ്റിയാണ് പാസ് ചെയ്യുന്നത്. പക്ഷെ ഒന്നാമത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ 23 ഗ്രാം, രണ്ടാമത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ അലൂമിനിയം ഡിപ്പോസിറ്റ് ചെയ്ത് 9 ഗ്രാം. അപ്പോൾ കുറവാണ്, രണ്ടിലും സെയിം ക്വാണ്ടിറ്റിയാണ്. അപ്പം സെയിം ക്വാണ്ടിറ്റി, അപ്പോൾ ഒന്നാമത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എത്ര ഫോം ചെയ്തോ അത്ര തന്നെ രണ്ടാമത്തേലും ഫോം ചെയ്യണം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.